Hi my dear viewers, once again welcome back to my channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റിലേറ്റഡ് പേഴ്സൺ ആൻഡ് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ. നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ സപ്ലൈയുടെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ ഒരു കാര്യം പഠിച്ചിരുന്നു, ദി ജി എസ് ടി ലോ ഓൾസോ പ്രൊവൈഡ്സ് ഫോർ ഇൻക്ലൂഡിങ് സെർട്ടൻ ട്രാൻസാക്ഷൻസ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ വിത്തിൻ ദി സ്കോപ്പ് ഓഫ് സപ്ലൈ എന്ന്. അതായത് കൺസിഡറേഷൻ ഇല്ലെങ്കിലും, അതായത് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും സപ്ലൈയുടെ പരിധിയിൽ വരുന്ന ട്രാൻസാക്ഷൻസും ഉണ്ട് എന്ന്. ആ ഒരു കാറ്റഗറിയിലാണ് റിലേറ്റഡ് പേഴ്സണും ഡിസ്റ്റിങ്ക്ട് പേഴ്സണും വരുന്നത്. അതായത് റിലേറ്റഡ് പേഴ്സണും ഡിസ്റ്റിങ്ക്ട് പേഴ്സണും ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അത് വിത്തൗട്ട് കൺസിഡറേഷൻ ആണ് എങ്കിൽ പോലും സപ്ലൈയുടെ പരിധിയിൽ വരും. ഷെഡ്യൂൾ വണ്ണിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നന്നായിട്ട് പറയുന്നുണ്ട്. അതായത് മെയ്ഡ് ഓർ എഗ്രീഡ് ടു ബി മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ആർ ട്രീറ്റഡ് ആസ് സപ്ലൈ എന്ന ആ ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ റിലേറ്റഡ് പേഴ്സണും ഡിസ്റ്റിങ്ക്ട് പേഴ്സണും വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ റിലേറ്റഡ് പേഴ്സണെ കുറിച്ചും ഡിസ്റ്റിങ്ക്ട് പേഴ്സണെ കുറിച്ചും വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാം. ആദ്യം നമുക്ക് റിലേറ്റഡ് പേഴ്സൻ്റെ ടോപ്പിക്കിലേക്ക് പോവാം. റിലേറ്റഡ് പേഴ്സണെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 15 Person shall be deemed to be related if they fall under any of the categories below. അപ്പോൾ റിലേറ്റഡ് പേഴ്സൻ്റെ കാറ്റഗറിയിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് നമുക്കിനി നോക്കാം. ഫസ്റ്റ് കാറ്റഗറി പറയുന്നത് ദേ ആർ ഓഫീസേഴ്സ് ഓർ ഡയറക്ടേഴ്സ് ഓഫ് വൺ അനദേഴ്സ് ബിസിനസ്. അതായത് രണ്ട് വ്യക്തികൾ അവർ പരസ്പരം അവരുടെ ബിസിനസ്സുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാനേജ് ചെയ്യുന്നുണ്ടാവാം. അത് ചിലപ്പോൾ ഓഫീസറായിട്ടോ അല്ലെങ്കിൽ ഡയറക്ടറായിട്ടോ ആയിരിക്കാം. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാജേഷ് ആൻഡ് റോഹൻ, അവർ രണ്ടുപേരും ഫ്രണ്ട്സാണ്. രാജേഷ് റോഹൻ്റെ ബിസിനസ്സിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റോഹൻ തിരിച്ച് രാജേഷിൻ്റെ ബിസിനസ്സിലെ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ റിലേറ്റഡ് പേഴ്സൺ എന്ന കാറ്റഗറിയിൽ വരും. ഇവർ തമ്മിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടാവാം. അത് ചിലപ്പോൾ വിത്തൗട്ട് കൺസിഡറേഷൻ ആവാം. വിത്തൗട്ട് കൺസിഡറേഷൻ ആയിട്ടാണ് ഗുഡ്സോ സർവീസോ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ സപ്ലൈയുടെ അണ്ടറിൽ അവർ വരും. അതുമാത്രമല്ല അത് അവർക്ക് ജി എസ് ടി ബാധകവുമാണ്. റിലേറ്റഡ് പേഴ്സണിൽ വരുന്ന അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ദേ ആർ ലീഗലി റെക്കഗ്നൈസ്ഡ് പാർട്ട്നേഴ്സ് ഇൻ എ ബിസിനസ്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിലെ ലീഗലി റെക്കഗ്നൈസ്ഡ് പാർട്ട്നേഴ്സ് ആണ് എങ്കിൽ അവരും റിലേറ്റഡ് പേഴ്സൺ എന്ന കാറ്റഗറിയിൽ വരും. ഈ പാർട്ട്നേഴ്സ് തമ്മിൽ ഗുഡ്സോ സർവീസോ അങ്ങോട്ടും ഇങ്ങോട്ടും വിത്തൗട്ട് കൺസിഡറേഷൻ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എങ്കിൽ അവരെ റിലേറ്റഡ് പേഴ്സൻ്റെ കാറ്റഗറിയിൽ പെടുത്തിയിട്ട് ജി എസ് ടി ചുമത്താവുന്നതാണ്. മൂന്നാമത്തെ കാറ്റഗറി ദേ ആർ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ഇവിടെയും ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു എംപ്ലോയറും അയാളുടെ എംപ്ലോയിയും ഗുഡ്സോ സർവീസോ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും റിലേറ്റഡ് പേഴ്സൻ്റെ കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. അതായത് ഇവർ കൈമാറ്റം ചെയ്യുന്ന ഗുഡ്സോ സർവീസോ എന്ത് തന്നെയാണെങ്കിലും വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ പോലും അത് സപ്ലൈയുടെ പരിധിയിൽ പെടുത്താവുന്നതാണ്. അതായത് അത്തരം ട്രാൻസ്ഫറുകൾക്ക് ജി എസ് ടി ബാധകമാണ് എന്നർത്ഥം. റിലേറ്റഡ് പേഴ്സൻ്റെ നെക്സ്റ്റ് കാറ്റഗറി പറയുന്നത് എനി പേഴ്സൺ ഹോൾസ് അറ്റ്ലീസ്റ്റ് 25% ഓഫ് ഷെയർസ് ഇൻ അനദർ കമ്പനി എയ്തർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി മറ്റൊരു കമ്പനിയിലെ കുറഞ്ഞത് 25% അതിൽ കൂടുതലോ ഷെയർസ് ഉണ്ടെങ്കിൽ, മറ്റൊരു കമ്പനിയുടെ 25% അതിൽ കൂടുതലോ ഷെയർസ് അയാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളെയും റിലേറ്റഡ് പേഴ്സൺ ആയി കണക്കാക്കാം. ഇനി റിലേറ്റഡ് പേഴ്സൻ്റെ അഞ്ചാമത്തെ കാറ്റഗറി നോക്കാം. വൺ ഓഫ് ദം ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി കൺട്രോൾസ് ദി അതർ. അതായത് ഒരു വ്യക്തി ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ മറ്റൊരു വ്യക്തിയെ അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും റിലേറ്റഡ് പേഴ്സൻ്റെ കാറ്റഗറിയിൽ പെടുത്താം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന രണ്ട് ബിസിനസ്, ഇതിൽ വൺ ഓഫ് ദം ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി കൺട്രോൾസ് ദി അതർ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായോ മറ്റൊരു ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അവരെയും നമുക്ക് റിലേറ്റഡ് പേഴ്സൻ്റെ കാറ്റഗറിയിൽ പെടുത്താം. അടുത്ത കാറ്റഗറി പറയുന്നത് ബോത്ത് ഓഫ് ദം ആർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി കൺട്രോൾഡ് ബൈ എ തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ രണ്ട് പേഴ്സൺസിനെ കൺട്രോൾ ചെയ്യുന്നത് മൂന്നാമത്തെ ഒരു പേഴ്സൺ ആണെങ്കിൽ അവരെയും റിലേറ്റഡ് പേഴ്സൻ്റെ കാറ്റഗറിയിൽ പെടുത്താമെന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ചില കമ്പനീസിനൊക്കെ ബ്രാഞ്ചസ് ഉണ്ടാകും. പക്ഷേ ഈ ബ്രാഞ്ചസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ ഹെഡ് ഓഫീസ് ആയിരിക്കും. എ എന്ന് പറയുന്ന ഒരു കമ്പനി, ബി എന്ന് പറയുന്ന കമ്പനി, ഇതൊക്കെ ബ്രാഞ്ചസ് ആയിരിക്കും. ചിലപ്പോൾ അവരെ കൺട്രോൾ ചെയ്യുന്നത് സി എന്ന് പറയുന്ന അവരുടെ ഹെഡ് ഓഫീസ് ആയിരിക്കും. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഗുഡ്സോ സർവീസോ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, വിത്തൗട്ട് കൺസിഡറേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ റിലേറ്റഡ് പേഴ്സൻ്റെ കാറ്റഗറിയിൽ പെടുത്തുക. മാത്രമല്ല സപ്ലൈയുടെ കീഴിൽ കൊണ്ടുവന്ന് ജി എസ് ടി ചുമത്തുകയും ചെയ്യാം. ലാസ്റ്റ് കാറ്റഗറി പറയുന്നത് ദേ ആർ മെമ്പേഴ്സ് ഓഫ് ദി സെയിം ഫാമിലി. ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യം നമുക്കറിയാം, അവർ ഡെഫിനറ്റ് ആയിട്ടും റിലേറ്റഡ് പേഴ്സൺ തന്നെയായിരിക്കും. ഈ പോയിന്റിൽ പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആയ ഫാമിലി മെമ്പേഴ്സ് ആണ് എങ്കിൽ അവർ റിലേറ്റഡ് പേഴ്സൺസ് ആയിരിക്കും എന്നാണ്. അപ്പോൾ ഈ ഏഴ് കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ റിലേറ്റഡ് പേഴ്സൺ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ റിലേറ്റഡ് പേഴ്സൺസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഗുഡ്സോ സർവീസസോ എന്തെങ്കിലും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അവ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ പോലും സപ്ലൈയുടെ പരിധിയിൽ കൊണ്ടുവരികയും അതിൻ്റെ പുറത്ത് ജി എസ് ടി ചുമത്തുകയും ചെയ്യാം. ഇനി നമുക്ക് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ആരാണെന്ന് നോക്കാം. ജി എസ് ടി നിയമത്തിൽ പുതുതായി കൊണ്ടുവന്ന ഒരു ആശയമാണ് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ എന്നത്. സി ജി എസ് ടി ആക്ടിൽ സെക്ഷൻ 25 സബ്സെക്ഷൻ 4, സെക്ഷൻ 25 സബ്സെക്ഷൻ 5 എന്നിവയിലാണ് ഡിസ്റ്റിങ്ക്ട് പേഴ്സണെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. ഡിസ്റ്റിങ്ക്ട് പേഴ്സൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത് എ പേഴ്സൺ ഹാസ് ഒബ്റ്റെയിൻഡ് ഓർ ഈസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ മോർ ദാൻ വൺ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ, ഒരാൾ ഒരു വ്യക്തി ഒരു പാൻ ഉപയോഗിച്ച് ഒന്നിലധികം രജിസ്ട്രേഷൻ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ, വെദർ ഇൻ വൺ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി, ഒരു സ്റ്റേറ്റിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിയിലോ, അതുമല്ലെങ്കിലോ മോർ ദാൻ വൺ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി, ഒന്നിലധികം സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഒന്നിലധികം യൂണിയൻ ടെറിട്ടറിയിലോ, ഹീ ഷാൽ ബി ട്രീറ്റഡ് ആസ് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് സച്ച് രജിസ്ട്രേഷൻ. അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി പറയാം, ഒരു സ്റ്റേറ്റിലോ ഒരു യൂണിയൻ ടെറിറ്ററിയിലോ, അതുമല്ലെങ്കിൽ മോർ ദാൻ വൺ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ മോർ ദാൻ വൺ യൂണിയൻ ടെറിറ്ററിയിലോ ഒരാൾക്ക് ഒരു പാൻ നമ്പറിന് കീഴിൽ മോർ ദാൻ വൺ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ എന്ന്. അവരാണ് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇങ്ങനെ ഒരാളുടെ കീഴിലുള്ള രജിസ്ട്രേഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ബിസിനസ്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ വിത്തൗട്ട് കൺസിഡറേഷൻ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. കാരണം പല പല സ്ഥലത്താണ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് എങ്കിലും അത് ഒരാളുടെ ബിസിനസ്സാണ്. അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ്സോ സർവീസോ ഒരു ബിസിനസ്സിൽ നിന്ന് മറ്റൊരു ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവയെയും സപ്ലൈയുടെ പരിധിയിൽപ്പെടുത്തി ജി എസ് ടി ബാധകമാക്കാം. ഇൻ ഷോർട്ട്, വിത്തൗട്ട് കൺസിഡറേഷൻ ആണ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ബട്ട് ജി എസ് ടി ബാധകമാണ്. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ഡിസ്റ്റിങ്ക്ട് പേഴ്സൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനെ കുറിച്ചാണ്. അതായത് ഒരു വ്യക്തി ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിറ്ററിയിലോ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ നേടുകയോ രജിസ്ട്രേഷൻ ആവശ്യപ്പെടുകയോ ചെയ്യുകയും അതേ വ്യക്തിക്ക് മറ്റൊരു സംസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റൊരു യൂണിയൻ ടെറിറ്ററിയിലോ വേറൊരു സ്ഥാപനവും ഉണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. റിലേറ്റഡ് പേഴ്സണെ കുറിച്ചും ഡിസ്റ്റിങ്ക്ട് പേഴ്സണെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.